എം എം ഹസ്സന്റെ ആത്മകഥ ഓർമ്മച്ചെപ്പിന്റെ രണ്ടാം പതിപ്പ് ഷാർജ പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തു എം എ യൂസഫ് അലിയാണ് ആത്മകഥ പ്രകാശനം ചെയ്തത് രാഷ്ട്രീയത്തിനതീതമായി ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് എം എം ഹസ്സൻ എന്ന് എം എ യൂസഫ് അലി പറഞ്ഞു പൊതു രാഷ്ട്രീയ രംഗത്ത് അറുനൂറ്റാണ്ടിലേറെ കാലത്തെ ഓർമ്മകളും രാഷ്ട്രീയ അനുഭവങ്ങളുമാണ് കേരളത്തിലെ ആദ്യ പ്രവാസി മന്ത്രി കൂടിയായിരുന്ന എം എം ഹസ്സന്റെ ആത്മകഥയായ ഓർമ്മച്ചെപ്പ് എന്ന പുസ്തകം പുസ്തകം ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ പ്രമുഖ വ്യവസായിയും നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനുമായ എം ഇ യൂസുഫ് അലി പ്രകാശനം ചെയ്തു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായും ഒരുപോലെ സ്നേഹബന്ധങ്ങൾ തുടരുന്നവരുടെ എണ്ണം കുറവാണ് ഈ പുതിയ കാലഘട്ടത്തിൽ ഹസൻ വ്യത്യസ്തനായ വ്യക്തിത്വമാണെന്ന് എം ഇ യൂസുഫ് അലി പറഞ്ഞു പ്രവാസികളുമായി എക്കാലത്തും നല്ല സൗഹൃദം നിലനിർത്തിയിരുന്നതിനാലാണ് ആത്മകഥയുടെ രണ്ടാം പതിപ്പ് ലോകത്തെ ഏറ്റവും വലിയ പുസ്തകമേളയായ ഷാർജയുടെ അക്ഷരമണ്ണിൽ പ്രകാശനം ചെയ്യാൻ ആഗ്രഹിച്ചതെന്ന് എം എം ഹസ്സനും പറഞ്ഞു ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വയ്യ റഹീം ആദ്യ കോപ്പി ഏറ്റുവാങ്ങി മാധ്യമ എൽവിസ് ടുമാർ പുസ്തകം പരിചയപ്പെടുത്തി ഇത് സ്നേഹത്തിന്റെ പുസ്തകമാണെന്ന് അവതാരിക എഴുതിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ ടി പത്മനാഭൻ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു ഡി സി ബുക്സ് ആണ് പുസ്തകത്തിന്റെ പ്രസാധകർ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ ഡോക്ടർ എം ആർ തമ്പാൻ ഷാർജ ഗവൺമെന്റിലെ പ്രോട്ടോകോൾ ഓഫീസർ ബദർ മുഹമ്മദ് അൽ സാബി ഇൻകാസ് യു എ പ്രസിഡന്റ് മഹാദേവൻ വാഴ്ശേരിയിൽ കെ എം സി സി പ്രതിനിധിയും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമായ ടി വി നസീർ തുടങ്ങിയവരും സംബന്ധിച്ചു വേൾഡ് വിഷൻ ഷാർജ